Hello and welcome back to our channel. In this video, we will show you how to കുറച്ച് പൊക്കം നമുക്ക് കുറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കുക അപ്പം സെയിം കളർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉയരമുള്ള പോലെ ഫീൽ ചെയ്യിപ്പിക്കുക അത് എനിക്ക് ഇടുമ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വന്നിട്ട് ആക്സസറീസ് ആണ് നമ്മൾ ചുരിദാർ ഇടുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുന്ന കമ്മല് മാല അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആ ഒരു എൻറ്റയർ ലുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ എന്താ ഇപ്പം നല്ലൊരു ഹെവി എംബ്രോയിഡറി വർക്ക് ഉള്ള ഒരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് ഫുൾ ഇവിടെ വർക്ക് ഇവിടെ എല്ലാടെ വർക്ക് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഭയങ്കര
ഭയങ്കര ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള മാലയും കമ്മലും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ചെയിനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റഡോ അങ്ങനെ ഇടാം. അപ്പോൾ ആ ഒരു ഡ്രസ്സ് നന്നായിട്ട് എടുത്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻ അതല്ല, നിങ്ങളുടെ ഡ്രസ്സ് വന്നിട്ട് വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്, അങ്ങനെ ഒത്തിരി ഡിസൈൻസ് ഒന്നുമില്ല, ചെറിയ ചെറിയ ഡിസൈൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അക്സസറീസിലൂടെ നമുക്കതൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു മാല എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള കമ്മൽ എടുക്കാതിരിക്കുക. മിക്കപ്പോഴും ഞാൻ അങ്ങനെ ഫാഷൻ ഫ്രീക്കൊന്നും അല്ല കേട്ടോ, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. മിക്കപ്പോഴും ഞാൻ ഇങ്ങനത്തെ കമ്മൽ ഇടാണെങ്കിൽ ഞാൻ മാല ഇടാറില്ല. ഇടുമ്പോൾ തന്നെ ചെറിയ രണ്ടും ഭയങ്കര വലിപ്പുള്ളത് ഇടാറില്ലല്ലോ. അങ്ങനെ ഇടുവാണെങ്കിൽ ആകെപ്പാടെ നമ്മൾ ബ്രൈഡ്സിനെ പോലെ ഇരിക്കും, ഒരു ഇങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര ജില്ലയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട, നമ്മൾ കട്ടിയുള്ള മാല ഇടാണെങ്കിൽ ചെറിയ കമ്മലിടാം. അല്ലെങ്കിൽ നിങ്ങൾ വലിയ നിങ്ങൾക്ക് ജുംകയൊക്കെ ഇടണം, വലിയ കമ്മലിടണം എന്നുണ്ടെങ്കിൽ മാല വന്നിട്ട് പ്ലെയിൻ ആക്കുക, അല്ലെങ്കിൽ മാല ഇടാതിരിക്കുക. ഇപ്പം മിക്കപ്പോഴും അങ്ങനെയല്ലേ, വലിയ കമ്മലിടുമ്പോഴേക്കും മാല ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ടുള്ളത്. പിന്നെയുള്ള ഒരു സംഭവം വന്നിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചുരിദാർസ് വന്നിട്ട് പേസ്റ്റൽ കളേഴ്സാണ്. അങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് ഇപ്പോൾ ഒരു ട്രെൻഡ് അല്ല, പിന്നെ അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. എനിക്ക് ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം, എനിക്ക് പേസ്റ്റൽ കളേഴ്സ് അത്ര എനിക്ക് ഒന്നാമത് എനിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഡള്ളായിരിക്കണം പോലെ എനിക്ക് നമ്പർ വൺ റീസൺ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് വെളിയിൽ നമ്മുടെ ഡേ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ പിന്നെയും പേസ്റ്റൽ കളേഴ്സ് കുഴപ്പമില്ല, പക്ഷേ അങ്ങനെ ക്യാമറ വരുമ്പോഴേക്കും ഇങ്ങനത്തെ ക്യാമറയിൽ എപ്പോഴും കുറച്ച് ഇറച്ച് നിൽക്കുന്ന കളേഴ്സാണ് നിങ്ങൾക്ക് കാണുമ്പോഴേക്ക് കണ്ണിനൊരു കുളിർമയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളേഴ്സാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളത് പേസ്റ്റൽ കളേഴ്സാണ്, പേസ്റ്റൽ ഗ്രീൻ, മിൻറ്റ് ഗ്രീൻ, അങ്ങനെ ഇല്ലെങ്കിൽ എന്താ പിങ്ക് ആണെങ്കിലും ഫുൾ പേസ്റ്റൽ ആയിട്ടുള്ള കുറച്ച് ഡിം ആയിട്ടുള്ള കളേഴ്സാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഒരുപാട് ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഉള്ളത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ചുരിദാർ വാങ്ങിക്കാൻ പോകുമ്പോഴേക്കും ഇതേപോലത്തെ ഒരു വർക്ക് ഉള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ക്രോസ് ആയിട്ടുള്ളത് വാങ്ങിക്കാണ്ടിരിക്കുക. താഴത്തോട്ട് വരെയുള്ള ഡ്രസ്സസ് വാങ്ങിക്കുക, ഫുള്ളി താഴത്തോട്ട് വരെയുള്ളത് മേടിക്കണം എന്നല്ല കേട്ടോ. അല്ലാതെ താഴത്തോട്ട് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഡിസൈൻ അങ്ങനെയാണ് വരണമെങ്കിൽ നമുക്ക് ഒരു ഇല്യൂഷൻ ഫീൽ ചെയ്യിപ്പിക്കും, നമുക്ക് കുറച്ചൊരു ഉയരം ഉള്ള പോലെ തോന്നിപ്പിക്കും. ഇനി നിങ്ങൾക്ക് പൊക്കം എന്താ കുറഞ്ഞ് തോന്നിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളത് വാങ്ങിക്കാം കേട്ടോ. പക്ഷേ നമുക്ക് ഹൈറ്റ് കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ താഴത്തോട്ട് ലൈൻസ് ഉള്ളത് വാങ്ങിക്കുക. അതുപോലെ നിങ്ങൾ പോട്ട്കാ ഡോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ വലിയ ഡോട്ട്സിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ഇൻ ചുരിദാറിൽ ചെറിയ ചെറിയ ഡോട്ട് ഉള്ളതാണ്, കുട്ടി 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 ഡോട്ട് ഉള്ളതാണ് വലിയ ഡോട്ട്സിനെക്കാട്ടിലും. ഇനി അടുത്തത്തെ ടിപ്പ് വന്നിട്ട് നമ്മുടെ ഫുഡ് വെയർ ആണ്. ഫുഡ് വെയർ ഓൾസോ നമ്മൾ ചുരിദാർ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഫുൾ ചുരിദാർ എല്ലാ അക്സസറീസൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയതിനു ശേഷം നമ്മുടെ ചെരുപ്പ് മാത്രം കൊള്ളത്തില്ലെങ്കിൽ ആ ഒരു ലുക്ക് തന്നെ പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പ് സെലക്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് വൺ നമ്മുടെ കംഫർട്ട് ആൻഡ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ നല്ലൊരു ചുരിദാറൊക്കെ ഇടുമ്പോഴേക്കും ഓൾവേസ് ചുരിദാറിൻ്റെ കൂടെ ബെറ്റർ ട്രഡീഷണൽ ആയിട്ടുള്ള വേഴ്സ് ആണ്. അതായത് ഇപ്പോൾ ഷൂസ് ആണെന്നുണ്ടെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ളത്, ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഷൂ മോഡൽസൊക്കെ നമുക്ക് എപ്പോഴും ചുരിദാർസിൻ്റെ കൂടെ പോകട്ടോ. അതുപോലെ തന്നെ ഹീൽസൊക്കെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഷൂസ്, എന്താ ബ്ലാക്ക് പ്ലെയിൻ ഷൂസ് അങ്ങനെയുള്ളതൊക്കെ ഇടുകയാണെങ്കിൽ ചുരിദാറിൻ്റെ കൂടെ അത്ര ഭംഗി ഉണ്ടാവില്ല. ഏറ്റവും ഭംഗി വരിക ഹീൽസ് ഇടുമ്പോളാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പൊക്കമുള്ളവരാണെങ്കിൽ വേണ്ട, ചെറിയ ഹീൽസ് ഉള്ളത് ആണ് കുറച്ചുകൂടി കാണുമ്പോഴേക്ക് ഭംഗിയുള്ളത്. ഇല്ലേ പിന്നെ ഫ്രണ്ടിൽ ഷൂ പോലെ കവർ ചെയ്തിട്ട് ബാക്കിൽ ഓപ്പൺഡ് ആയിട്ടുള്ളതാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ ലൈറ്റുള്ള ചെരുപ്പുകൾ സെലക്ട് ചെയ്യുക. ഒരുപാട് സ്റ്റൈലിഷ് കെട്ടുകളൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് സെലക്ട് ചെയ്യാണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ചപ്പൽസ് ആയിരിക്കും നമ്മൾ ചുരിദാർസിൻ്റെ കൂടെ ഒന്നുകൂടി പോകുന്നത്. പിന്നെ നിങ്ങൾ ഒരുപാട് കയ്യിൽ നിന്ന് അറച്ച് വളയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ അക്സസറീസിൻ്റെ കൂടെ പറയണ്ടായിരുന്നു, അപ്പോൾ പറയാം. ഒരുപാട് വളകളൊന്നും ഇടേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ ഒരു വാച്ചോ അതൊക്കെയാണ് എപ്പോഴും ഒരു നല്ല ഒരു സ്റ്റൈലായിട്ടുണ്ടാവുക. നമ്മൾ ചുരിദാർ ഇടുമ്പോഴേക്ക് നല്ല ഭംഗിയായിട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലോങ് ആയിട്ടുള്ള കയ്യിൽ ഇപ്പോൾ കരുതുന്ന ബാഗ് ആണെങ്കിൽ ലോങ് ഇപ്പോൾ ചെയിൻ ലോങ് ചെയിൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ലോങ് സ്ട്രാപ്പ് വന്നിട്ടുള്ള ലോങ് ആയിട്ടുള്ള ബാഗ്സ് നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു ലുക്കിൻ്റെ കൂടെ നല്ല രസമുണ്ട് തോന്നും. അതുപോലെ ചെറിയതായിട്ടുള്ള പേഴ്സ് നമ്മുടെ കയ്യിൽ പിടിക്കുന്നതോ അതൊക്കെ രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ചുരിദാർസ് ഇടുമ്പോഴേക്കും. പിന്നെ ഞാൻ നമുക്ക് ഏത് രീതിയിലുള്ള കമ്മൽ ഏത് ആളുകൾക്കാണ് ചേരണേന്നുള്ള വീഡിയോ ഞാൻ ഒത്തിരി പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങുന്ന ടൈമിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കണം. എനിക്ക് ഈ കമ്മൽ ആക്ച്വലി ചേരത്തില്ല കേട്ടോ. ഇത് വട്ട കമ്മലല്ല, എൻ്റെ ഫേസും വട്ടമാണ്. ഇതും വട്ടം വരുമ്പോഴേക്കും അത്ര രസം ഉണ്ടാവാറില്ല, പക്ഷേ എൻ്റെ ഈ വേറില്ലാത്തതിനാൽ ഞാൻ എടുത്തിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് വേണം ഓർണമെൻറ്റ്സ് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള കമ്മലും മാലയൊന്നും അത്ര ട്രെൻഡിലില്ല. ഇപ്പോൾ എല്ലാവരും സിൽവർ, ഗോൾഡ്, റോസ് ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ സ്കിന്നിന് ചേരുന്ന സ്കിൻ ടോണിന് ചേരുന്ന ഇപ്പോൾ വാം ടോണുള്ളവർക്ക്
എന്താ സിൽവർ അങ്ങനെ ചേരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചേരുന്ന കളേഴ്സ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് വന്നിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈലാണ്. ഹെയർ സ്റ്റൈൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ടു നോക്കാം, യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതെന്തായാലും കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ചുരിദാർസിൻ്റെ കൂടെ അല്ല എല്ലാ ഒക്കേഷനിലും എവറി ഡേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതെന്തായാലും കണ്ടു നോക്കണം. ഹെയർ സ്റ്റൈൽ ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മളൊരു എൻറ്റയർ ലുക്കിൽ. എനിക്ക് എപ്പോഴും എനിക്ക് പാളിപ്പോവാറുള്ളത് എൻ്റെ മുടിയിലാണ്. എൻ്റെ മുടി ഇങ്ങനത്തെ കാക്കിരി പിഗിരി മുടിയാകുമ്പോഴേക്കും ഒന്നിൻ്റെ കൂടെ ഇത് മാച്ചായി പോവാറില്ല എന്നുള്ളതാണ്. പിന്നെ പോകുന്നത് ഇതേപോലെ ചുരിദാർസ് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയാണ് പിന്നെയും പോവാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ആ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വരെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. നിങ്ങളുടെ ഓരോ ലൈക്സ് ആണ് എനിക്ക് ഇനി വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് കൈൻഡ് വീഡിയോ വീണ്ടും കാണുന്നവരെ.